Hi friends, Assalamu alaikum, Namaskaram. Welcome to Saifa's Cookbook. Nyanana Ningak share a bonadura kalathappam recipe ane. And then a kukkar appam ennum perunde. And the channel adhyamayi kaanunnavarane subscribe ane, like and share and cheyyanatto. Ee oru method follow cheyyanengil nalla perfect aayittulla kalathappam kittunnathaanu. Nyan idinu vendi eduthirikkunnathu white rice ane. Starch illatha white rice. എടുക്കണട്ട പിന്നെ അത് 4 മണിക്കൂർ സോക്ക് ചെയ്തതിനു ശേഷം നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തു വെച്ചതാണ് നമുക്ക് ജീരകശാല റൈസിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് ട്ട ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കപ്പിലാണോ നമ്മൾ അരി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളത്തിന്റെ അളവും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ട്ട പിന്നെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് അത് 1/2 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊരു ഒരു നോർമൽ സ്വീറ്റ് ഉണ്ടാവും കൂടുതൽ വേണമെങ്കിൽ രണ്ട് എടുക്കുക ഞാൻ ഇതിപ്പോ ഒരു മീഡിയം കളറാണ് എടുത്തിരിക്കുന്നത് ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾ ഒരു ഡാർക്കും ഒരു മീഡിയത്തിലുള്ള കളർ കൊടുത്താൽ മതി ട്ടോ നമുക്ക് വേണ്ടത് ഒരു 5/2 ടേബിൾസ്പൂൺ തേങ്ങയും ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ 2 ടേബിൾസ്പൂൺ ചോറും പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത് അത് നമുക്ക് വറുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ട്ടോ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും വേണം ട്ടോ പിന്നെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ശർക്കര ഉരുക്കലാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തിരിക്കുന്നത് ആ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളെടുത്തിട്ട് ശർക്കര ഉരുക്കാൻ വെക്കുക അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഒരു ജാർ എടുത്തിട്ട് അരി അരക്കലാണ് അത് നമുക്ക് ആ കോക്കനട്ടും ജീരകം ഏലക്കാപ്പൊടി ചോറ് ഇതെല്ലാം ഈ അരിൻ്റെ കൂടെ മിക്സാക്കിയിട്ട് അരക്കുന്നത് അതിന് നമ്മളിപ്പം ഏത് കപ്പിലാണോ അരി എടുത്തിരിക്കുന്നത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഇതിനാവശ്യമുള്ളത് എന്നിട്ട് നമ്മൾ രണ്ട് തവണയായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഫുൾ മുഴുവനായിട്ട് അരയ്ക്കുമ്പോൾ ചിലപ്പം ഫൈൻ പേസ്റ്റായിട്ട് കിട്ടുമല്ലോ അപ്പോൾ രണ്ട് തവണയായിട്ട് നമ്മൾ ഇടുക അപ്പോൾ ആദ്യത്തെ തവണ കുറച്ച് അരിയെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക പിന്നെ രണ്ടാമത്തെ തവണ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുക അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി നല്ലോണം ബ്രൗണിഷ് കളറാക്കിയിട്ട് എടുക്കുക പിന്നെ അരിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ചെയ്യേണ്ടത് ശർക്കര ഉരുക്കിയത് മാവിലേക്ക് ഒഴിക്കലാണ് അത് ഫ്ലെയിം ഓഫാക്കിയ പാടെ നമ്മൾ എടുത്ത് ഒഴിക്കരുത് കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതേസമയം ചൂട് അത്യാവശ്യം വേണം ചൂട് ആറാൻ പാടില്ലേ അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒഴിക്കുക ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിക്കുക അരിപ്പ വെച്ച് ഒഴിക്കുമ്പോൾ നമ്മൾ അത് ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഈ നമ്മളെ മാവ് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാകുക നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി പോലെ തോന്നും പക്ഷേ അങ്ങനെ തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക ടൈറ്റായിട്ടുണ്ടെങ്കിൽ കലത്തപ്പം നന്നാവില്ല കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിലാണെങ്കിൽ മാത്രമേ കലത്തപ്പം നന്നാവുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് അതും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം നല്ലോണം ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം അവിടെ ഇവിടെ കട്ട കിട്ടാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക നന്നായി ഇളക്കി കൊടുക്കുക മാവ് റെഡിയാക്കുമ്പോഴേക്കും കുക്കർ ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയെടുക്കുക
നമ്മൾ കൈ വെക്കുമ്പോൾ നല്ല ഹീറ്റ് ഉണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു രീതിയിലായിരിക്കണേ ചൂടുണ്ടാകേണ്ടത്. മാവ് എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒരു മിനിറ്റ് വരെ ആ ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിയുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടപ്പെടുത്തിട്ട് അടച്ചു വെച്ചതിന് ശേഷം വെയിറ്റ് ഇടാൻ പാടില്ലേ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയത്തിൽ വെക്കുക. ഒരു 5 മിനിറ്റ് വെക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഒരു സ്ക്യൂറ് വെച്ച് കുത്തി നോക്കുക. ഒരു കത്തിയോ സ്ക്യൂറോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുക. അപ്പോൾ അതിൽ ഒട്ടുന്നില്ല എങ്കിൽ നമ്മൾ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അഥവാ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഓരോ ഗ്യാസിൻ്റെയും ഫ്ലെയിമിൻ്റെ വ്യത്യാസം പോലെ ഇരിക്കുവേ. അപ്പോൾ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് റെഡിയാവും എന്തായാലും. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇളക്കിയെടുക്കാൻ പാടില്ലേ. ഒരു അരമണിക്കൂർ അതിനെ ചൂടാറാൻ വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ സൈഡൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റൂല. കലത്തപ്പോൾ ഇളകി വന്നിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിൻ്റെ അടിവശമാണിത്, ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കലത്തപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈയൊരു രൂപത്തിലുണ്ടാവാൻ. നല്ല ലെയേഴ്സിൻ്റെ നല്ല സോഫ്റ്റുമാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റുള്ള കലത്തപ്പാണെന്ന്. ഒന്നുകൂടി ഞാൻ ഇതിനെ മുറിച്ച് കാണിച്ചു തരാം. നമുക്ക് വളരെ സോഫ്റ്റാണ് കേട്ടോ. എന്തായാലും ഈ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ശരിയാവും. ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എപ്പോഴും ഈ കലത്തപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ വലിയ, അതായത് കൂടുതൽ ഒരു 2 കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ, കുറച്ചുകൂടി വലിയ കുക്കറിൽ ഒഴിക്കാൻ നോക്കണേ. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്ന ഓപ്ഷൻ വരും. അതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.